C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മറ്റന്നാള് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാണ് ജോൾസർ പറഞ്ഞത്. മറ്റന്നാളോ? അദിത്തിനി അടുത്തു പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ അമ്മയ്ക്ക് ഇതെന്താ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതിന്? ജാതക പൊരുത്തം നമ്മൾ നേരത്തെ നോക്കിയതല്ലേ, മുഹൂർത്തം മാത്രമേ നമ്മൾ ഇനി നോക്കേണ്ടതായിട്ടുള്ളൂ. ഭാമേ, ഇത്രയും അടുത്ത് ഇനിയുണ്ടാവല്ലോ മുഹൂർത്തം. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് അതല്ലേ പിന്നെ ഒരു മാസം. ഒരവസരം കിട്ടിയാ ഇയാളങ്ങ് മുതലാക്കുകയാണല്ലോ. ഇയാളുടെ ബലിച്ചോർ ഉരുട്ടി കാക്കയെ കൈതട്ടി വിളിക്കാൻ എനിക്കൊരു മുഹൂർത്തം കിട്ടുന്നത് എന്നാണാവോ? ദൈവമേ, ഭാമാൻ്റെ എന്ത് തീരുമാനിക്കുവാവോ? രാഘവേട്ട, വിഷ്ണുവും സുസ്മിതയുമായിട്ടുള്ള വിവാഹം നടക്കുമെങ്കിൽ അത് മറ്റന്നാളാ. ഭാമേ, ആൾക്കാരെയൊക്കെ ക്ഷണിക്കാനുള്ള സമയം വേണ്ടേ? രാഘവേട്ട, അധികം ആരെയും ക്ഷണിക്കുന്നില്ല, അത്ര അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും മാത്രം. അതെന്താ ഭാമേ അങ്ങനെ? കഴിഞ്ഞ തവണ നാടടക്കം കൊട്ടി ഘോഷിച്ച് ക്ഷണിച്ചു, എന്നിട്ടെന്താ സംഭവിച്ചത്? അതൊന്നും രാഘവേട്ടന് ഓർമ്മയില്ലേ? നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല കല്യാണം നടന്നില്ല. എന്നിട്ടും കഥകൾ എന്തൊക്കെയാ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയത്? എനിക്ക് ഏമമായി കല്യാണം നടന്നാലും കൈയും കഴുകി വന്നിരുന്നിട്ട് നാക്കിലയിൽ ഭക്ഷണവും കഴിച്ച് ഒരേമ്പൊക്കവും വിട്ട് നാലും കൂട്ടി മുറുക്കി നാല് കുറ്റവും പറഞ്ഞിട്ട് പോവല്ലേ ഉള്ളൂ. അതിന് ചെലവാക്കാനേ സത്യഭാമയുടെ കയ്യിൽ പണമില്ല. സത്യഭാമയുടെ പണക്കൊഴുപ്പിന്റെ മേനി പറഞ്ഞ് നടക്കാൻ ഇനിയൊരു വിശാല സദ്യയുടെ ആവശ്യവുമില്ല. എന്താ സർലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭാമ എന്ത് തീരുമാനിക്കുന്നു അങ്ങനെ തന്നെ. ഞാനും അധികം ആൾക്കാരെ ഒന്നും കല്യാണത്തിന് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം കല്യാണം നടക്കട്ടെ, കുഞ്ഞുങ്ങളുടെ സന്തോഷം അതാ പ്രധാനം. വിഷ്ണുവേട്ടാ, വിഷ്ണു അവിടെ നിന്ന്. മറ്റന്നാളാ നിന്റെയും സുസ്മിതയുടെയും വിവാഹം. പറഞ്ഞത് കേട്ടോ നീ? ഇനി എനിക്ക് പോവാലോ അല്ലേ? പോക. ഇതൊരു കഷായ ഗോപാലേട്ട. കഷായം? അതിന് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ആക്സിഡന്റിന്റെ തട്ടുകേട് ശരീരത്തിൽ ഉണ്ടാവും, ആയുർവേദം കൊണ്ടേ അത് പൂർണ്ണമായിട്ടും മാറും. അത് മാത്രമല്ല, കുറച്ചു കാലമായി എല്ലാ കാര്യങ്ങളോടും ഗോപാലേട്ടനൊരു താല്പര്യക്കുറവുണ്ട്. ഒരു റൂമിലാ ഉറങ്ങുന്നതെങ്കിലും രണ്ട് ലോകത്താ നമ്മള്. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ് നമ്മള്. ഞാനൊരു സ്ത്രീയല്ലേ ഗോപാലേട്ട, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ.
ഗോമലേട്ടൻ ഇതൊന്ന് കുടിച്ചേ. നാഡീ ഞരമ്പുകൾക്ക് ഉന്മേഷവും ഉത്തേജനവും നൽകുന്ന ഒരു കഷായ ഇത്. വൈദ്യര് പ്രത്യേകം തയ്യാറാക്കിയതാ. കുടിക്ക് ഗോപാലേട്ടാ, കുടിക്ക്. അത് രാജേശ്വരി, നീ എന്താ എനിക്ക് തന്നത്? ഇത് വെറും കഷായല്ലേ ഗോപാലേട്ടാ. എന്നാലും നീ എന്നോട് എന്തോടി ചെയ്ത വഞ്ചുകി? നിങ്ങൾ ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഗോപാലേട്ട. അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.